അതുകൊണ്ട് നമുക്ക് സ്വന്തം സ്ലാങ് തന്നെ, കാരണം എന്റെ മലയാളത്തിന് ഇങ്ങോട്ടും അങ്ങോട്ടും ഇല്ലാത്തൊരു മലയാളമാണ്. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പിടിച്ചു നിൽക്കാം, അങ്ങനെ നിശ്ചയിച്ചു. അപ്പൊ സിന്ധ്യ ടീച്ചർ ആദ്യത്തെ ദിവസം പിന്നെ അതിനൊരു സംശയമില്ല. അസുഖം സന്തോഷമല്ലേ, സന്തോഷമേയുള്ളൂ. ഇങ്ങനെ ഇത്രയും കാലത്തിന് ശേഷം ഇങ്ങനെ പ്രിസേർവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. നമ്മുടെ സിനിമയില് എല്ലാവർക്കും ഒരുതരം കഥാപാത്രങ്ങൾ തിരിച്ചറിയുന്നു. കുശുമൊട്ടും കാര്യം പറഞ്ഞാൽ ഇപ്പോഴും മമ്മൂക്കയ്ക്ക് അതുപോലെയുള്ള ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്. നമ്മൾ പെണ്ണുങ്ങൾ എത്ര പ്രിസേർവ് ചെയ്ത് നന്നായിരുന്നാലും നമുക്ക് അതുപോലെ ക്യാരക്ടേഴ്സ് കിട്ടുന്നില്ല. അപ്പൊ ഈ ക്യാരക്ടർ ലീഡ് അടിപൊളി അങ്ങനെ എല്ലാവർക്കും നമ്മള് ആളുകളായിട്ട് പേര് വെച്ച് കഥാപാത്രമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് ഈ ഇരിക്കുന്ന എല്ലാവരും. ഈ കാണുന്നവരല്ല സിനിമയിൽ, അത്രേ ഉള്ളൂ. എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നെ തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്താണ്. ഇല്ല, ഞാൻ അത് അമലും അവരെ കൂടെ തീരുമാനിച്ച ആൾക്കാർക്കല്ല. ഇന്നത് ആളുകൾ റെഫർ ചെയ്യുന്നേ കഥാപാത്രത്തിൽ പല ആൾക്കാരുടെ പേര് പറയാം. എന്നാ ഡിസ്കഷൻ സമയത്ത് ആരും ചോദിക്കുന്നില്ല, പിന്നെ ആൾക്കാർ അത്ര അതിനപ്പുറത്തേക്കൊന്നും ആരും പറയുന്നില്ല. ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇരുപോടെ ഞാൻ അന്വേഷിക്കണം. ഇവരെയൊക്കെ ഞാൻ പറഞ്ഞിട്ട് വേണം ഇവരെയൊക്കെ വിളിക്കാൻ. ഇവരൊക്കെ അവരെ തന്നെ കഴിവ് തെളിയിച്ച ആൾക്കാരെ, ഇവരെ ആരെയും ഞാൻ പറഞ്ഞു. ഞാൻ ചെന്ന് വിളിച്ചവരായിരുന്നു എന്താണെന്ന് എനിക്ക് കിട്ടിയത്. ഇത്രയും കാലം സിനിമ കഴിഞ്ഞിട്ട് കിട്ടിയത് വലിയ റോള് തന്നെയാണ്. പ്രത്യേകതയുണ്ട്, അത് സിനിമകളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കവിടെ കൂടെ തന്നെയുള്ള ക്യാരക്ടറാണ്, പക്ഷെ അത് എന്തായാലും വളരെ മനോഹരമായി, വളരെ ഭംഗിയായി, വളരെ എന്താ പറയേണ്ടത്, അതിന്റെ ഉന്നതിയിൽ തന്നെ അത് നിൽക്കുന്ന സിനിമയാണിത്. എല്ലാവരും കണ്ട് വിജയിക്കുക. അതുപോലെ ഈ 100% സീറ്റുകൾ അനുവദിച്ച് സാഹചര്യം കോവിഡിന്റെ ഒരു ഒന്നും കെട്ടടങ്ങി ഒന്ന് സമാധാനമായിരുന്ന സമയത്ത് എല്ലാവർക്കും ആഘോഷിക്കാൻ കിട്ടിയ ഒരു അവസരം കൂടിയാണ് അത്. ജനങ്ങളത് ഏറ്റെടുക്കും. ഏറ്റെടുത്ത് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഇതുപോലെ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്നിട്ടില്ല. അപ്പോൾ 3rd ആകാൻ വേണ്ടി നമ്മളിപ്പോൾ പ്രധാനങ്ങൾ പറഞ്ഞ മാതിരി ഒരു ഇഞ്ചടിപ്പോടെ കൂടി നമ്മൾ ഈ രീതിയാണ്. കാരണം ഇത് വിജയിച്ചു കഴിഞ്ഞു, എന്നാൽ അത് ഓർമ്മിക്കാനുള്ള ഒരു ചടങ്ങ് മാത്രമേ 3rd നടക്കുന്നുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. ഞാനും അതുപോലെ ഇതിൽ അഭിനയിച്ച എല്ലാവരും തന്നെ ജനങ്ങളും ഓഡിയൻസും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ 3rd നമുക്കത് വിജയിപ്പിക്കുക. താങ്ക് യു.